ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ ആദ്യം കണ്ട രണ്ട് പൂക്കളില്ലേ, ആ രണ്ട് പൂക്കളും പ്ലാന്റ് നമ്മൾ ഒന്ന് അൺബോക്സ് ചെയ്യാണ് കേട്ടോ. നമുക്ക് കാണണ്ടേ, ഈ പ്ലാന്റ് ഞാൻ ഷിയാദിൻ്റെ അടുത്ത് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. ഷിയാദിൻ്റെ ഫോൺ നമ്പറാണ് അതിലാ കാണിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. പെട്ടി ബോക്സ് നമ്മളൊന്ന് തുറക്കുക കേട്ടോ. അത് പൊട്ടിക്കുന്ന ഭാഗം കാണാമല്ല, ഒന്ന് തിരഞ്ഞോക്കട്ടെ കേട്ടോ. ഞാൻ എവിടെയെന്ന്, ആ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ പൊട്ടിക്കുക കേട്ടോ. നമുക്ക് പ്ലാന്റ് കാണണ്ടേ, എനിക്കും പ്ലാന്റ് കാണാൻ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. ഈ രണ്ട് പ്ലാന്റിന് ഞാൻ അവനോട് ഓർഡർ ചെയ്തതാണ്. അതിൻ്റെ പൂവ് കണ്ടിട്ട് നല്ല മെച്ചേർഡായ പ്ലാന്റാണ്, പൂക്കാനായ പ്ലാന്റാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മേടിച്ചതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവനെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. നല്ല പ്ലാന്റ് ആയിക്കാർ കേട്ടോ അവൻ്റെ പ്ലാന്റുകളൊക്കെ. അൺബോക്സ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് കാണാം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. കണ്ടോളി കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും അയക്കണം കേട്ടോ. ഇനി നമുക്ക് കാണാം കേട്ടോ. പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് ഓന് ബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാക്കുന്ന കേട്ടോ, ഒരു പ്ലാന്റ് വലിയ പ്ലാന്റാണ് കേട്ടോ. നോക്ക് നമ്മൾ, അത് വാൻഡ പോലുള്ളൊരു പ്ലാന്റ് കേട്ടോ. വാൻഡ അല്ല, ഓ നല്ല പ്ലാന്റാണ് കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് തൈകളൊക്കെ ഉണ്ട്. നല്ല കരുത്തുള്ള പ്ലാന്റാണ്. അത് ഈ ഹാങ് ചെയ്തിടണ പ്ലാന്റാണ് കേട്ടോ. ഇനി ഒരു പ്ലാന്റും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി നമ്മൾ നോക്കുക. സ്പീഷീസ് ഓർക്കിഡാണ് കേട്ടോ. മറ്റതൊക്കെ ഇപ്പോൾ നമ്മളടുത്ത് ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ ഞാനിതിൻ്റെ പൂക്കൾ കാണുമ്പോൾ അവനോട് ഇത് അയച്ചുതരാൻ പറയണതാണ്. അപ്പോൾ അവൻ അയച്ചുതരണം. അപ്പോൾ ഇത് നോക്കുകയാണ്, നല്ല പ്ലാന്റ് കേട്ടോ. ബുഷായിട്ടുള്ള പ്ലാന്റ്, ഹൈബ്രിഡ് പ്ലാന്റാണ് കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ ലീഫൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേകത അല്ലേ, കാറ്റ്ലിയൻ്റെ ഒക്കെ പോലെ. പക്ഷെ ഇത് പൂക്കൾ കാറ്റ്ലിയൻ്റെ പോലെ അല്ല കേട്ടോ. നല്ല ബുഷായിട്ട് നിറയെ പൂക്കും. ഇനി നമുക്കിതൊന്ന് വളർത്തി നോക്കാമല്ലോ. നമുക്കൊന്ന് പോട്ട് ചെയ്ത് ഇതൊക്കെ ഒന്ന് മാറ്റി പോട്ട് ചെയ്ത് നമുക്കൊന്ന് കാണാമല്ലോ. അത് നോക്കുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റാണ് കേട്ടോ. കണ്ടില്ല, അതിൻ്റെ പേരാണിത്, നോക്കിക്കോളി കേട്ടോ. ഹൈബ്രൈഡ് തന്നെയാണ്, ജൈറക്ക് ബുഷിയോ അങ്ങനെ എന്താണ് കേട്ടോ. പ്ലാന്റിൻ്റെ ലീഫൊക്കെ നല്ല ഗ്രീൻ ഉണ്ടല്ലേ, നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ്. എനിക്ക് ഷിയാദിൻ്റെ അടുത്ത് പ്ലാന്റ് വാങ്ങുമ്പോഴുള്ള ആകെയുള്ള സന്തോഷതാണ്. നല്ല ബുഷിയായ പ്ലാന്റാവും അവൻ അയച്ചു തരിക. ഒരുപാട് കടകളിൽ നല്ല ബുഷിയായ പ്ലാന്റ് ഒക്കെ, ഇത്രയും തിക്കനസ് ഉള്ള പ്ലാന്റ് നമുക്ക് വേറെ എവിടെയൊന്നും കിട്ടില്ല. ആ പ്ലാന്റിൻ്റെ പൂവാണത് കേട്ടോ, നല്ല ഭംഗിയില്ലേ. പിന്നെ ഈ പ്ലാന്റ്, ഈ പ്ലാന്റിൻ്റെ പൂവ് ഞാൻ അവസാനം കാണിക്കാം കേട്ടോ. ഇത് അതിലേറെ ഭംഗിയാണ്, പൂവിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തതാണ്. പ്ലാന്റും നല്ല നല്ല ബുഷിയാണ്, ഒരുപാട് കട അതിനുമുണ്ട്. കണ്ടില്ലേ, അതാണ് അവൻ്റെ അടുത്ത് നമ്മൾ ഇത് വാങ്ങുമ്പോൾ നമുക്ക് ഒരു കടയൊക്കെ കിട്ടുള്ളൂ. അതിനവർ പറയുന്ന വിലയും നമ്മൾ കൊടുക്കണം. നേഴ്സറി പോയാലും ഒരു ദീമൽ ഒറ്റത്തണ്ടൊക്കെ ഉണ്ടാവുള്ളൂ, ഏറെ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അത്രയൊക്കെ കിട്ടുള്ളൂ. ഇത് നോക്കൂ, നിറയെ തൈകളാണ് ഇമ്മ. കണ്ടില്ലേ, നല്ല മെച്ചേർഡായ പൂക്കാനായ പ്ലാന്റാണ് അവന് അയച്ചു തന്നിട്ടുള്ളത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടയാണ്, ഞാൻ മരാന്ന് എഴുതിയിരിക്കുന്നു. മരത്തുമ്മലാണത് പൊട്ട് ചെയ്തിട്ടുള്ളത്, പൊട്ട് ചെയ്തതെന്നൊക്കെ എഴുതിയിരിക്കണം. മരമല്ല കേട്ടോ. കണ്ടില്ലേ, ഇത് ശരിക്കും മരത്തുമ്മൽ പൊട്ട് ചെയ്ത് വെക്കണം, അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ഇതിങ്ങനെ തൂക്കിയിടണ ഹാങ് ചെയ്തിടണ പ്ലാന്റാണ് കേട്ടോ, വാൻഡനെ പോലെയൊക്കെ. എന്നാൽ തന്നെ അത് ബുഷായിട്ട്, നല്ല ബുഷായിട്ട് പൂക്കും. അതിൻ്റെ പേരാണത് കേട്ടോ, മിനിയാറ്റ് ഓറഞ്ച് എന്നോ അങ്ങനെ എന്തോ ആണ്. ഇംഗ്ലീഷ് മര്യാദയ്ക്ക് വായിക്കാൻ അറിയൂലേ, അപ്പോൾ പിന്നെ എന്താ ചെയ്യുക.
അമ്മക്ക് അറിയണമായിരിക്കും നമ്മൾ വായിക്കുക. നിങ്ങളും അതൊക്കെ കേട്ടോളൂ കേട്ടോ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും, കുഴപ്പമില്ല. കണ്ടില്ലേ രണ്ട് പ്ലാന്റും നല്ല ഭംഗിയില്ലേ. നല്ല സൂപ്പർ പ്ലാന്റ് കേട്ടോ, രണ്ടും നല്ല സൂപ്പറാണ്. ഇനി അതിൻ്റെ പൂവ് കണ്ടോളൂ കേട്ടോ. ആദ്യത്തിൻ്റെ പൂവ് ഞാൻ കാണിച്ചതന്നില്ല, രണ്ടാമത്തിൻ്റെ പൂവൊക്കെ ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടോ. ഓറഞ്ച് പൂവ് എന്ത് ഭംഗിയാലേ. താങ്ക് യു ഫോർ വാച്ചിങ്.